ഒരു ബൗളറെ കുറിച്ച് പറയുമ്പോൾ അയാൾ എറിഞ്ഞ പന്തുകളോ വീഴ്ത്തിയ വിക്കറ്റുകളോ ഒക്കെ മനസ്സിൽ തെളിയുന്നതിന് മുമ്പ് അയാളുടെ നിറഞ്ഞ ചിരി ഒരു 14ാം രാവ് പോലെ പൗർണമി ചന്ദ്രിക പോലെ മനസ്സിൽ പാൽപ്പുഴ ഒഴുകുന്നുണ്ടെങ്കിൽ ആ താരത്തിന്റെ പേര് ലക്ഷ്മിപതി ബാലാജി എന്നായി. ക്രിക്ബസ് എന്ന പ്ലാറ്റ്ഫോം ബാലാജിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ചിരിച്ചുകൊണ്ട് കവിത്തിറക്കുന്നവനെന്നാണ്. നിറഞ്ഞ ചിരി ബാലാജിയുടെ മുഖത്ത് മാത്രമേ കാണൂ, എറിയുന്ന പന്തിൽ അതുണ്ടാകില്ല. അത് ഏതൊരു ബാറ്ററുടെയും അന്തകനാകാൻ പോകുന്ന അതിമാരകമായൊരു യോർക്കറോ സ്വിംഗറോ ഒക്കെയാണ്. 2-2 വർഷത്തെ ടെസ്റ്റ് കരിയറും 7 വർഷത്തെ മാത്രം ഏകദിന കരിയറും കൊണ്ട് ബാലാജി എന്ന തമിഴ്നാട്ടുകാരൻ എക്കാലവും ഓർമ്മിക്കപ്പെടാവുന്ന താരമായി മാറിയത്, ഇന്ത്യക്കാരുടെ മുഴുവൻ ഇഷ്ടവും നേടിയെടുത്തത് 2004 പാകിസ്ഥാൻ പര്യടനത്തിലാണ്. നീണ്ടു പറന്ന മുടിയിളക്കി ഓടി വരുന്ന ബാലാജിക്ക് അന്ന് പാകിസ്ഥാനിൽ പോലും ആരാധകരെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. സ്റ്റെമ്പ് പിഴുതെടുക്കുന്ന പന്തുകളാണോ, നിഷ്കളങ്കമായ ചിരിയാണോ, ആരെയും കൂസാത്ത ബാറ്റിംഗ് പ്രകടനമാണോ, എന്താണ് ആ ഇഷ്ടത്തിന് കാരണം? അത് ഏറെക്കുറെ അജ്ഞാതമാണ്. കാരണമില്ലാത്ത ചില ഇഷ്ടങ്ങളുണ്ടാകുമല്ലോ. എന്തോ ഇഷ്ടമാണ് ബാലാജി ആളുകൾക്ക്. പരമ്പരാഗത വൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ മൈതാനം മാത്രമല്ല ഗാലറിയും ഒരു നെരിപ്പോട് പോലെ നീറിപ്പോയി. 2004 ഇന്ത്യയുടെ ആ പാകിസ്ഥാൻ പര്യടനത്തിലും തീയും പുകയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചില സമയങ്ങളിൽ മാത്രം ആ നെരിപ്പോട് അണഞ്ഞുപോകും. ബാലാജി ബാറ്റ് ചെയ്യുമ്പോഴും ബൗൾ ചെയ്യുമ്പോഴും ആ സമയങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കിടയിലെ അതിർവരമ്പുകൾ ജലരേഖ പോലെ മാഞ്ഞു പോകും. രണ്ട് മഹാസമുദ്രങ്ങൾ ഒന്നിക്കുന്ന പോലെയായിരുന്നു. ഇന്ത്യൻ ആരാധകരെക്കാൾ അന്ന് പാകിസ്ഥാൻ ആരാധകരായിരുന്നു ബാലാജിക്ക് വേണ്ടി ആർത്തു വിളിച്ചത്. ബാലാജി സാരാ ധീരേ ചലോ എന്ന് അവർ ഒരു വിപ്ലവ ഗാനം പോലെ പാടിക്കൊണ്ടിരുന്നു. ബാലാജി സിക്സ് അടിക്കുമ്പോൾ അവർ ഹർഷാരവങ്ങൾ മുഴക്കി. ആ പര്യടനത്തിൽ 5 മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയിലെ അവസാന ഏകദിനം പാകിസ്ഥാനും ഇന്ത്യക്കും ഒരുപോലെ നിർണായകമായിരുന്നു. പരമ്പര 2-2 എന്ന നിലയിൽ നിൽക്കുകയാണ്. പാകിസ്ഥാന്റെ മണ്ണിലൊരു ഏകദിന പരമ്പരയ്ക്ക് ഇന്ത്യക്ക് ദൂരം ഒരു ജയം മാത്രം. സ്വന്തം മണ്ണിലൊരു പരമ്പര പരാജയം തടയാൻ പാകിസ്ഥാനും ദൂരം ഒരു ജയം മാത്രം. അങ്ങനെ വാശിയേറിയ അവസാന ഏകദിന മത്സരം ആരംഭിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 293 റൺസാണ് എടുത്തത്. ഇന്ത്യൻ ഇന്നിംഗ്സിൽ ഏറെ ആവേശം നിറച്ചത് അവസാന ഓവറായിരുന്നു. ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും ഒരുപോലെ ആവേശം കൊണ്ട, ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും ഒരുമിച്ച് ഇന്ത്യക്കായി കൈയടിച്ച ആ അവസാന ഓവർ ബാറ്റ് ചെയ്യുന്നത് ബാലാജി, എറിയുന്നത് സാക്ഷാൽ ഷൊഹൈബ് അക്തർ. ബാലാജി ഒരു കൂസലുമില്ലാതെ ആദ്യ പന്ത്, അക്തറിന്റെ ആ അതിവേഗ പന്ത് ബാലാജി ഒരു കൂസലുമില്ലാതെ പ്രഹരിച്ചു. ലോങ് ഓണിന് മുകളിലൂടെ അത് പറന്നു. ബൗണ്ടറി ലൈനിൽ നിന്നിരുന്ന യൂസഫ് യോഹാനെ ചാടിപ്പിടിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ അമ്പയർ ഡേവിഡ് ഷെപ്പേർഡ് ദൈവത്തിലേക്ക് എന്ന പോലെ ഇരു കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി. സിക്സർ. ഗാലറിയിൽ മുഴങ്ങി ബാലാജി സാരാ ധീരേ ചലോ. ധീരേ ചലിക്കാൻ അഥവാ മെല്ലെ ചലിക്കാൻ ബാലാജിക്ക് മനസ്സിലായിരുന്നു. അക്തറിന്റെ തൊട്ടടുത്ത പന്തിനും കിട്ടി ഒരു ഉഗ്രൻ പ്രഹരം. പന്ത് പാഞ്ഞു, പക്ഷെ മറ്റെന്തോ ഒന്നുകൂടി മിഡ് വിക്കറ്റിന് മുകളിലൂടെ പറക്കുന്നു. കളി കണ്ടവർക്ക് ആദ്യം അത് മനസ്സിലായില്ല, പക്ഷിയോ മറ്റോ ആണെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. വിക്കറ്റിനിടയിലൂടെ ഓടിയ ബാലാജി രണ്ടാമത്തെ റൺ ക്രീസിലൂടെ നീന്തിക്കടന്ന് പൂർത്തിയാക്കിയതിന് ശേഷം തൻ്റെ ബാറ്റ് ഉയർത്തി കാണിച്ചപ്പോഴാണ് മനസ്സിലായത് പറന്നത് പക്ഷിയോ മാടോ മറുതയോ ഒന്നുമല്ല, ബാലാജിയുടെ ബാറ്റിൻ്റെ അറ്റമാണ്. ബാലാജിയുടെ ബാറ്റ് പൊട്ടിയെന്ന് വിചാരിക്കരുത്, അത്ര നിസ്സാരമായി അതിനെ കാണാനും ആവില്ല. ബാലാജി ബാറ്റ് പിളർത്തി എന്ന് തന്നെ പറയണം. ആരും ഭയക്കുന്ന ഒരു അതിവേഗ ബോളർക്കെതിരെ ഒരു കൂസലുമില്ലാതെ ആഞ്ഞടിച്ച് പിളർന്നതായിരുന്നു ആ ബാറ്റ്. അങ്ങനെ അവസാന പന്തുകളിൽ ബാലാജിയുടെ മിന്നുന്ന പ്രകടനത്തിൻ്റെ കൂടി ബലത്തിലായിരുന്നു ഇന്ത്യ പൊരുതാവുന്ന സ്കോറായ 293 മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ പാകിസ്ഥാന്റെ ഓപ്പണർ യാസിർ ഹമീദിനെ തന്റെ ആദ്യ ഓവറിൽ തന്നെ ബാലാജി കൂടാരം കയറ്റി. ബാലാജി പിഴുതെടുത്ത യാസിർ ഹമീദിന്റെ ഓഫ് സ്റ്റെമ്പും ബെയിൽസും ഒക്കെ വട്ടം കറങ്ങി മീറ്ററുകൾക്ക് അപ്പുറം ചെന്നാണ് മൈതാനം തൊട്ട് വിശ്രമിച്ചത്. ഇന്ത്യക്ക് വേണ്ട ആദ്യ ബ്രേക്ക് ത്രൂ അങ്ങനെ ബാലാജി നൽകി. പിന്നീട് 24ാം ഓവറിൽ അബ്ദുൽ റസാഖിനെ സെവാഗിനെ കൊണ്ട് പിടിപ്പിച്ചും ബാലാജി പാകിസ്ഥാനെ പരിക്കേൽപ്പിച്ചു. യാസർ അമീദിലൂടെ പാകിസ്ഥാന്റെ പതനം തുടങ്ങി വെച്ച സ്ഥിതിക്ക് അത് അവസാനിപ്പിക്കുക കൂടി ചെയ്യേണ്ടതുണ്ടായിരുന്നു ബാലാജിക്ക്. അങ്ങനെ 48ാം ഓവറിൽ അവസാനത്തെ വിക്കറ്റായ മോയിൻഖാന്റെ ഓഫ് സ്റ്റെമ്പ് കൂടി ബാലാജി കടവുഴു. ഇന്ത്യക്ക് 40 റൺസിന്റെ വിജയം, കൂടെ പരമ്പരയും ട്രോഫിയും. ആ ഏകദിന പരമ്പരയ്ക്ക് ശേഷം നടന്ന ടെസ്റ്റ് സീരീസിലും ബാലാജിയുടെ മിന്നുന്ന ബോളിംഗ് പ്രകടനം ഉണ്ടായിരുന്നു, സിക്സറും ഉണ്ടായിരുന്നു. ബാലാജിയുടെ അന്താരാഷ്ട്ര കരിയറിലെ തന്നെ അവിസ്മരണീയമായ പര്യടനമായി ആ പാകിസ്ഥാൻ ടൂർ മാറി. പരിക്കിനെ തുടർന്ന് കളിക്കളത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ ബാലാജിയുടെ ഹൃദ്യമായ
മനോഹര ഞെട്ടിക്കുന്ന ഇന്നിംഗ്സുകൾ ഇനിയും ഒരുപാട് ഉണ്ടാകുമെന്ന് 2008 ഐപിഎല്ലിന്റെ ആദ്യ എഡിഷനിൽ ആദ്യ ഹാട്രിക് നേടിയും ബാലാജി ഞെട്ടിച്ചിട്ടുണ്ട് കൂടുതൽ ഒന്നുമില്ലെങ്കിലും ഹ്രസ്വമായ കാലയളവ് കൊണ്ട് അത്ര എളുപ്പത്തിൽ മറന്നു കളയാൻ പറ്റാത്ത നിമിഷങ്ങൾ ആരാധകർക്ക് സമ്മാനിച്ചു തന്നെയാണ് ബാലാജി കളിമതിയാക്കിയത് ബാലാജിയുടെ ആ പ്രകടനങ്ങൾ ഇന്ന് ആവർത്തിച്ച് കാണുമ്പോഴൊക്കെയും സന്തോഷമുള്ള ഒരു ചിരി നമ്മുടെയൊക്കെ ചുണ്ടിൽ ഇങ്ങനെ തത്തിക്കളിക്കും കാരണം ബാലാജി ഒരു ഫീൽ ഗുഡ് മൂവി പോലെയാണ് അതെപ്പോഴും സന്തോഷം തരും അതിനെ ഒരിക്കലും ഇഷ്ടപ്പെടാതിരിക്കാനാവില്ല